സീസൺ 2 നമ്മൾ ആദ്യമായി അനുഭവിക്കുന്നത് താരാട്ടുപാട്ടാണ്. അത് ഞാൻ അനുഭവിച്ചത് ഞാൻ കേൾപ്പിക്കാം. ഭാവം 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 ഇപ്പം നിങ്ങൾക്കൊരു സംശയം തോന്നും, എന്തിനാ കുഞ്ഞിനെ താരാട്ട് പാടുന്നത് സങ്കടപ്പെടുന്നതെന്ന്, ഇല്ലേ? ഒരു സംശയം തോന്നാം. അത് ആ സംശയം ഇപ്പം ദൂരീകരിക്കാം. തമ്പൂരാൻ തന്നൂടെ കിന്നാരം കേക്കാണ്ട് തേവോ തേവട തേവോ തേവാ. പാലക്കാടിൻ്റെ തേക്ക് പാട്ടാണ്. എന്തിനാണ് തേക്ക് പാട്ട് പാടുമ്പോൾ കൃഷിക്ക് വെള്ളം നനയ്ക്കുമ്പോൾ എന്തിനാണ് സങ്കടപ്പെടുന്നത്? ഈ സങ്കടം തന്നെ അമ്മയ്ക്കുമുണ്ട്. അതാണ് ഭാവം 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 വാടിത്തളന്ന് നിൽക്കുന്ന കാർഷിക കൃഷിയിടത്തേക്ക് വെള്ളം കയറ്റുകയും ഇറക്കുകയും ചെയ്ത് അതിൻ്റെ ആ മനസ്സറിയുന്ന ഒരു കർഷകൻ്റെ, കർഷക തൊഴിലാളികളുടെ ഹൃദയ സംഗീതമാണ് താരാട്ട്. തേവോ തേവട കിന്നരം കേക്കണ്ട് തേവോ നീ നിന്റെ പാടു നോക്ക് തേവോ തേവ തേവട തേവോ. ഇത് നിങ്ങൾ കൊള്ളാം. ആ തേവോ തേവട കിന്നരം കേക്കണ്ട് തേവോ നീ നിന്റെ പാടു നോക്ക് തേവോ തേവട കിന്നരം കേക്കണ്ട് തേവോ നീ നിന്റെ പാടു നോക്ക് ഇക്കാണുന്ന നെടുവയൽ നമ്മുടെ മുക്കാൽ ജീവനെ തിന്നതല്ലേ ഏറെൻ്റപ്പ ഏറെപ്പ ഏറെൻ്റപ്പ ഇക്കാണുന്ന നെടുവയൽ നമ്മുടെ മുക്കാൽ ജീവനെ തിന്നതല്ലേ ഒന്ന് രണ്ടെങ്കിലും കൊത്താതെ തേവാദമുണ്ടക പാടം വെളയോടാ ഏറെൻ്റപ്പ ഏറെപ്പ ഏറെൻ്റപ്പ ഒന്ന് രണ്ടെങ്കിലും കൊത്താതെ തേവാദമുണ്ടക പാടം വെളയോടാ ഒന്ന് രണ്ടെങ്കിലും കൊത്താതെ തേവാദ ഉണ്ടക പാടം വെളയോടാ ഏലപ്പുലയേലോ ഏലേലപ്പുലയേലോ ഏലപ്പുലയേ നമ്മള് പണിയെടുക്കണമെന്നാണ്. പാടത്ത് പണിയെടുക്കുന്നവന്റെ മനസ്സിലുള്ള താളവും അമ്മമാരുടെ ഹൃദയത്തിന്റെ താളവും തമ്മിലുള്ള സാമ്യമാണ് മാഷ് ഇവിടെ വിശദീകരിച്ചത്. ഇനി മാഷിൻ്റെ ഇന്ന് നമുക്ക് വേണ്ടത് നർമ്മത്തിൻ്റെ ഹാസ്യത്തിൻ്റെ ഒരു പാട്ടാണ്. ഇവിടെ രണ്ട് സുന്ദരിമാരുണ്ട്. ഇവരെ മാഷിനെ പ്രകീർത്തിക്കണമെങ്കിൽ പ്രകീർത്തിക്കാം, അതല്ല ഇവരുടെ സൗന്ദര്യം മാഷിന് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ആ രീതിയിലാണെങ്കിലും നമുക്ക് എന്താണെങ്കിലും നർമ്മം വേണം മാഷെ. ി മിന്നൽ പോലെ പെണ്ണിന്റെ ചുണ്ട് കണ്ടാൽ ചെന്തൊണ്ടി പഴം പോലെ പെണ്ണിന്റെ ചുണ്ട് കണ്ടാൽ ചെന്തൊണ്ടി പഴം പോലെ കാല് കണ്ടാൽ കട്ടിലെ കാല് പോലെ അത്തിനന്തം കാല് കണ്ടാൽ കട്ടിലെ കാല് കടഞ്ഞ പോലെ അത്തിനന്തം ആ തെക്ക് തെക്കേ ഞാൻ ചെന്ന് നിന്ന കാലം ഓണം കണ്ടേ ഓണ പോലെ
കളി കണ്ടേ. ഇപ്പോൾ നിങ്ങൾ വിചാരിച്ചു ഞാൻ ഏതെങ്കിലും സുന്ദരിയായ ഒരു പെൺകുട്ടിയെ വർണ്ണിച്ചതാണെന്നില്ലേ? അല്ല. ഇവരെല്ലാം സന്തോഷിച്ചു. മാഷെ മാഷെ, ചുണ്ടിന്റെ ഭംഗി കണ്ടില്ലേ, കണ്ണിന്റെ ഭംഗി കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞപ്പോ ഇവരെല്ലാം ഓ മാഷ ഞങ്ങളുടെ സൗന്ദര്യം വർണ്ണിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ ഒരു പരസ്പരം ആസ്വദിച്ച് ചിരിക്കായിരുന്നു. മാഷ ഉദ്ദേശിച്ച ഗ്രാമത്തിന്റെ സൗന്ദര്യമാണ്. ഒരു ഗ്രാമത്തിലെ കാല് പറയുമ്പോ കാല് നോക്കും, കാല് പറയുമ്പോ കൈ നോക്കുന്നു. ജ്യോതിഷ് ചേട്ടാ എന്തൊക്കെ പറഞ്ഞു, ഇത്രയും പറഞ്ഞു നമ്മള് രണ്ടുപേരും ഇവിടെ ഭയങ്കര ഫ്ലാറ്ററായിട്ട് നിക്കുക എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് ഈ ഗ്രാമത്തെ ഒരു പുരുഷനായിട്ട് ചിത്രീകരിച്ചില്ല? പാട്ടിൽ പോലും സ്ത്രീകൾക്ക് തന്നെയാണ് സൗന്ദര്യം. പുരുഷന് പ്രസവിക്കാൻ പറ്റില്ലല്ലോ. പുരുഷന് പ്രസവിക്കാൻ പറ്റില്ല, ഭൂമിക്ക് മാത്രമാണ് വിളവെടുക്കുന്നത്. നമുക്ക് വിളവ് തരുന്നത് ഭൂമി, സ്ത്രീയാണ്. അതുകൊണ്ടാണ് സ്ത്രീയായിട്ട് സങ്കല്പിക്കുന്നത്. പുരുഷൻ പ്രസവിക്കുമെങ്കിൽ പുരുഷനുമായിട്ട് താരതമ്യപ്പെടുത്തുള്ളൂ. മാഷ് അവിടെ വിളവെടുക്കുന്നു, നമ്മള് നൂറുമേനി വിളയിക്കുന്നു. ഗർഭം ധരിക്കുന്നതെല്ലാം സ്ത്രീകളല്ലേ? അല്ല. അപ്പൊ അങ്ങനെയൊക്കെ പ്രകൃതിയുടെ തന്നെ വിവിധ പ്രദേശങ്ങള് സ്ത്രീയായിട്ടും പുരുഷന്മാരുമായിട്ടൊക്കെ ഉപമിക്കാറുണ്ട്. സ്ത്രീയും വേണം പുരുഷനും വേണം, അത് പ്രകൃതി നിയമമാണ്. അക്ഷരങ്ങളുടെ ഈ രാജാവിന് ഈ വേദിയിൽ ലഭിച്ചത് നമ്മുടെ ഭാഗ്യമാണ്. മാഷ് ഇവിടെ ഒരുക്കിയ ഈ അക്ഷരങ്ങളുടെ സദ്യക്ക് ഒരു വലിയ നന്ദി, നമസ്കാരം.